ഗസയിലെ ഇരുണ്ട നാളുകളിൽ തന്റെ കുടുംബത്തിന് തന്നെ വെളിച്ചമാവുകയാണ് ഒരു 15-കാരൻ. താൽക്കാലിക ടെന്റിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വെളിച്ചം പകർന്ന അതിജീവനത്തിന്റെ പുതിയ മാതൃകയാവുകയാണ് ഹുസാം അലത്തർ എന്ന ബാലൻ. ഇന്ന് ഗസയുടെ സ്വന്തം ഐസക് ന്യൂട്ടൺ എന്നാണ് ഹുസാം അലത്തർ അറിയപ്പെടുന്നത്. ഉപേക്ഷിക്കപ്പെട്ട രണ്ട് ഫാൻ ഉപയോഗിച്ചാണ് അവൻ തന്റെ കുടുംബം താമസിക്കുന്ന ടെന്റിലേക്ക് വൈദ്യുതി എത്തിച്ചത്. എല്ലാവരും തന്നെ ഐസക് ന്യൂട്ടൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ന്യൂട്ടന് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതെങ്കിൽ ഞങ്ങളുടെ തലയിലേക്ക് ഇസ്രായേൽ നടത്തുന്നത് ബോംബാക്രമണങ്ങളാണ്. ഈ ഇരുട്ടിൽ അതിജീവനത്തിന് ഞങ്ങൾക്ക് വെളിച്ചം വേണം, അത് ഞാൻ കണ്ടുപിടിച്ചുവെന്നും ഹുസാം അലത്താർ പറയുന്നു. واحنا في ظل الظلام اللي احنا عايشنا فيه والمأساة والصواريخ يعني بتنزل علينا فانا فكرت اني اعملها ضوء طلعت هذا ടെന്റിൽ വെളിച്ചം എത്തിക്കാനുള്ള ആദ്യ രണ്ടു ശ്രമങ്ങളും പരാജയമായിരുന്നു. മൂന്നാം പരിശ്രമത്തിലാണ് ഞാൻ വിജയം കൈവരിച്ചത്. ദുരിതത്തിൽ നീറുന്ന എന്റെ കുടുംബത്തിന് ആശ്വാസം പകരാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടവാനാണ്, റഫയിലെ തന്റെ താൽക്കാലിക ക്യാമ്പിൽ നിന്നും ഹുസാം പറയുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ വീടും നാടും നഷ്ടപ്പെട്ട് റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ദുരിതത്തിൽ കഴിയുമ്പോഴും തന്റെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും മുറുകെ പിടിക്കുകയാണ് ഈ 15-കാരൻ.